ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലിനസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമുക്ക് ഒരു സുഖമല്ല കേട്ടോ. അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണിട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്കൊരു സന്തോഷം കൂടി പറയാനുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതാ നമ്മുടെ മോഷണം പോയിട്ടുണ്ടായിരുന്ന ചെടി ഇതാ കണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെടിക്കൊന്നും ഒരു കുഴപ്പം കൂടാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എവിടുന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയത് എന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെയാണ് മറ്റൊരു സങ്കടം കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതും എന്താണെന്നാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അപ്പൊ നമ്മുടെ കാണാതെ പോയ പ്ലാന്റ്സ് കിട്ടിയിട്ട് ഇപ്പൊ ഇതാ കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അത് ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തതുപോലെ തന്നെ മറ്റേ ഭാഗത്തും ഇതാ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു പ്ലാന്റ്സ് ഇന്ന് മോഷണം പോയിരിക്കുകയാണ്. അത് എവിടെ ഏത് പ്ലാന്റ്സ് ആണ് എന്നൊക്കെ ഇതാ നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പം നല്ല ഭംഗിയില്ല ഈ ഒരു ഫേൺസ് ആണ് കേട്ടോ ഇന്ന് മോഷണം പോയിരിക്കുന്നത്. കാരണം അത്രത്തോളം ഭംഗിയിൽ അത് ആ ഒരു കുപ്പിയിൽ നിറഞ്ഞ് വന്ന് നല്ല ബുഷിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് തന്നെ ഇതിങ്ങനെ ഉണ്ടായപ്പോൾ മനസ്സിന് എന്തൊരു സന്തോഷമായിരുന്നെന്നോ. അപ്പം ആ ഒരു സന്തോഷമാണ് ഇന്ന് ആരോ തല്ലിക്കെടുത്തിരിക്കുന്നത്. കാരണം ഇവരോടൊക്കെ ഞാൻ എന്ത് തെറ്റ ചെയ്തതാവോ എന്നോട് ഈ ഒരു ക്രൂരത കാണിക്കാൻ വേണ്ടിയിട്ട്. ഏതോ ഒരു സാമൂഹ്യ വിരുദ്ധന്റെ പണിയാണിത്. അവനിത് കൊണ്ടുപോയിട്ട് എന്ത് കിട്ടാനാ എന്തോ. അപ്പൊ നമ്മള് നമ്മുടെ മറ്റേ ചെടി മോഷണം പോയി എന്ന് പറഞ്ഞുകാണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ടാണോ എന്തോ നമ്മുടെ മറ്റേ പ്ലാന്റ്സ് ഇപ്പൊ കണ്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അതൊരിക്കലും അവിടെ ചെന്ന് തന്നെത്താ വീഴില്ല. അപ്പൊ നമുക്ക് ആ ഒരു സ്ഥലം കൂടിയൊക്കെ കാണണ്ടേ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഇതാ ഇവിടെ ഈ ഒരു തൊടിയിലോ എവിടെയെങ്കിലും ആരെങ്കിലും പറിച്ചെറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. ഈ തൊടിയിലൊന്നും ഒരു കാട് പോലും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു കുപ്പി അവിടെ എവിടെയെങ്കിലും കിടക്കണുണ്ടെങ്കിൽ അത് നേരിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഞാനിവിടെ ഒക്കെ മൊത്തമായിട്ട് ആകെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു പ്ലാന്റ്സ് ഇപ്പൊ ഇവിടെ എവിടെയും കിടക്കണില്ല. അപ്പൊ നമ്മുടെ മറ്റേ പ്ലാന്റ്സ് നമുക്ക് എവിടുന്നാ കിട്ടിയത് എന്ന് കാണണ്ടേ. അപ്പൊ നമ്മുടെ വീടിന്റെ മതിലിന്റെ ഇങ്ങേ സൈഡിലുള്ള ഒരു തൊടിയാണ് കേട്ടോ ഇത്. അപ്പൊ ഈ ഒരു തൊടിന്റെ എവിടെയും ഇതാ ഇതുപോലെ ഒരു മതിലുണ്ട്. അപ്പൊ ഈ ഒരു മതില് ചാടി കടന്നിട്ട് വേണം നമുക്ക് ആ ഒരു തൊടിയിലിട്ട് പോവാൻ. അപ്പൊ നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് എങ്ങനെയാണ് കിട്ടിയത്, ആരാണത് കൊണ്ടുവന്നത് എന്നൊക്കെ നമ്മൾ പറയാം കേട്ടോ. കാരണം ഇവിടെ വിറകുണ്ടാക്കാൻ വന്ന ഒരാൾക്കാരുണ്ടായിരുന്നു. കുറെ ആൾക്കാർ വിറകുണ്ടാക്കാൻ വന്നിരുന്നു കേട്ടോ. അപ്പൊ അവരിൽ ഒരാളാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ്സ് കണ്ടതും അത് എന്നോട് പറഞ്ഞതും എനിക്ക് കൊണ്ടു തന്നതും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇവിടെ നിന്ന് പറിച്ച് വലിച്ചെറിയാതെ ഒരിക്കലും ആ ഒരു പ്ലാന്റ്സ് ഇവിടെ വന്ന് കിടക്കില്ല. കാരണം ഈ ഒരു തെങ്ങിൻ തോപ്പിൻ്റെ ഇവിടെ വന്നിട്ടാണ് അത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണും അത്രയും ദൂരത്തിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും പറിച്ച് ഇവിടെ കൊണ്ടുവന്നിടാതെ അതൊരിക്കലും ഇവിടെ വന്ന് വീഴില്ല, അത് ഉറപ്പാണ്. ഇനി നമ്മുടെ പ്ലാന്റ്സ് കാണാലെന്ന് പറയുന്ന നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ഇട്ടതാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. അപ്പൊ നമ്മളെ മറ്റേ പ്ലാന്റ്സും ഇവിടെ ഒക്കെ കിടക്കണുണ്ടോ എന്ന് നമ്മൾ ആകെ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങും ആ ഒരു പ്ലാന്റ്സ് കാണാനില്ല കേട്ടോ. അപ്പൊ കൊണ്ടുപോയവര് അത് തിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ. അപ്പൊ അവർക്ക് എന്താണ് അവ ഇത്ര ദേഷ്യം, ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സ് വെച്ചിട്ട് എന്താണ് അവ ഇത്ര കണ്ണുകടി, അവരോടൊക്കെ എന്ത് തെറ്റാ ഞാൻ ചെയ്തതെന്നാവോ. ഇത് കൊണ്ടുപോയവർക്കുള്ളത് പടച്ചവൻ കൊടുത്തോളും.